ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി കിച്ചൺ. ഇന്ന് നമുക്ക് പാലച്ചീര പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ കുറച്ച് തൂരം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ കാ ക്ലാസ് തൂരം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി ഒരു കാ മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇനി കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ കുക്കറെടുക്കാം, അതിലേക്ക് ചേർക്കാം. ഇപ്പം ഞങ്ങൾക്ക് ആ ക്ലാസ് പരിപ്പിന് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി കുക്കർ അടച്ച് വെക്കാം. അടച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു 4 വിസിലോളം അടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 പിടി അളവ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1.5 പിടി അളവ് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർക്കാം. ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഈ നേരം കൊണ്ട് നമ്മൾ കുക്കർ 4 വിസിൽ അടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം, പരിപ്പ് നല്ലോണം വെന്തിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിപ്പിനുള്ളിലുള്ള വെള്ളം കുറച്ചങ്ങ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പരിപ്പിലെ വെള്ളം കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് ഇനി പാലച്ചീര ചേർക്കാം. ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീര ചേർക്കാം. ഇതിലേക്ക് ഇപ്പോൾ ചീര ചേർത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി വിടാം. ചീരയും പരിപ്പും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചീരയും പരിപ്പും കൂടെ 2 സെക്കൻഡായി തിളയ്ക്കുന്നത്. നമുക്കിനി എന്ത് ചെയ്യണമെങ്കിൽ കരണ്ടിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് ഒന്ന് പരിപ്പിനും ചീരയും ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ഉടക്കുകയാണെങ്കിൽ നമ്മുടെ കറി നല്ലൊരു തിക്നെസ് ആയിട്ടുണ്ടാവും, അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും നമ്മുടെ കറിക്ക്. അല്ലെങ്കിൽ ചീര തനിയെ നിൽക്കും, പരിപ്പ് തനിയെ നിൽക്കും, അങ്ങനെ നിൽക്കാതിരിക്കാനാണ് നമ്മൾ ചീരനെയും പരിപ്പിനെയും ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും ജീരകത്തിനും മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പരിപ്പിൻ്റെ വെള്ളം ഉണ്ടായിരുന്നില്ലേ, അത് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് അത് ചേർക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി വിടാം. ഇളക്കി വിട്ട ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് തിളപ്പിക്കരുത്, ഒരു 2 സെക്കൻഡോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങൻ്റെയും ജീരകത്തിൻ്റെയും ഒരു പച്ച സ്മെല്ല് പോകണം. ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചീര തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം, താളിച്ചെടുക്കാം. അതിനായി ഒരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവ് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ചേർക്കാം. ഇപ്പം നമ്മൾ ചേർത്ത കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ചേർക്കാം. വെളുത്തുള്ളി ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു മണം കിട്ടും. ഇപ്പം നമ്മൾ ചേർത്ത വെളുത്തുള്ളി ഒന്ന് ചെറുതായി ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. ഒരുപാടൊന്നും കരിയിപ്പിക്കരുത്. ചെറിയ തീയിലിട്ടൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു മണവും കിട്ടും. ഇപ്പം ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമ്മുടെ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയിലെല്ലാം കളർ ഷെയ്ഡൊന്ന് മാറിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഈ കൂട്ടങ്ങ് കറിയിലേക്ക് ചേർക്കാം. നമ്മുടെ കറിയൊന്ന് ഇളക്കി വിട്ട ശേഷം ഒരു 2 സെക്കൻഡോളം അടച്ചു വയ്ക്കാം. 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം സെർവ് ചെയ്യാം. ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പാലച്ചീര പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.